തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം ജനങ്ങൾ സർക്കാരിന് നൽകിയ അംഗീകാരമാണ്, എൽ ഡി എഫിന് നൽകിയ അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഇത്തവണ ജനങ്ങൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് നൽകിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദല്ലാളന്മാരും സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ച കേന്ദ്ര ഏജൻസികളും വ്യാജ വാർത്ത എഴുതിവിട്ടവരും ഇപ്പോൾ എവിടെയാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സർക്കാരിനെ തകർക്കാനായി ആസൂത്രിതമായിട്ടുള്ള വലിയ ആശയ പ്രചരണങ്ങൾ നടന്നിരുന്നു, അതൊക്കെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് അവരെ ഒറ്റപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വർഗീയ ശക്തികളുടെ ഐക്യപ്പെടൽ ഉണ്ടായി, എന്നിട്ടും കേരളത്തിൽ എൽ ഡി എഫ് വിജയിച്ചു. ഏതെല്ലാം തരത്തിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ നോക്കിയോ അവിടെയെല്ലാം തന്നെ എൽ ഡി എഫ് പരാജയപ്പെടുകയാണ്. പരാജയപ്പെടുത്താൻ നോക്കിയവർ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി അവർ സ്വയം പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബി ജെ പിയുടെ അവകാശവാദം വീണ്ടും തകർന്ന് അടിഞ്ഞിരിക്കുകയാണ്. യു ഡി എഫ് ആകട്ടെ നാമാവശേഷമായിരിക്കുന്നു. എൽ ഡി എഫിന് കൃത്യമായ വളരെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമാണ് സംസ്ഥാനത്ത് മുഴുവൻ ഉടനീളം ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ലഭിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് അല്പം എൽ ഡി എഫിന് പുറകോട്ട് പോകേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എൽ ഡി എഫിന് 2015 7 ജില്ലാ പഞ്ചായത്തുകളും യു ഡി എഫിന് 7 ജില്ലാ പഞ്ചായത്തുകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 11 ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിന് മാത്രമായി ലഭിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ 98 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 108 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം എൽ ഡി എഫിലേക്ക് വന്നിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ 6-ൽ 5 എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 എൽ ഡി എഫ് ആണ് വിജയിച്ചത്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഒരിടത്തും എൽ ഡി എഫ് ഉണ്ടാക്കിയില്ല. ഗ്രാമപഞ്ചായത്ത് തലം മുതൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയാകും, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എൽ ഡി എഫിനെ ജയിപ്പിക്കുന്ന കാഴ്ച, എൽ ഡി എഫിന് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഒരിടത്തു പോലും ജനങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാതെ, ഒരു അവിശുദ്ധ ബന്ധത്തിനും കൂട്ട് നിൽക്കാതെ സംശുദ്ധമായ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത്. അഴിമതി പുരളാത്ത വികസനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നേറിയ സർക്കാരിന് നൽകിയ ജനവിധി കൂടിയാണ്, അനുകൂല ജനവിധി കൂടിയാണ് ഇത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളെ, കേരളീയരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലും വേർതിരിക്കാനോ ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്നതിൻ്റെ ഉത്തമ സൂചിക കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണ 48 മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫിന് ഭരണമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് അല്പം പുറകോട്ട് പോയി, 35 മാത്രമേ എൽ ഡി എഫിന് ഭരണത്തിൽ വരാൻ കഴിഞ്ഞുള്ളൂ. ഇതൊഴികെ സംസ്ഥാനത്ത് ആകെ ഇടത് തരംഗം ആഞ്ഞടിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എൽ ഡി എഫിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാനും സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്താനും ചില ദല്ലാളന്മാരും അവരുടെ ശിങ്കിടികളായ ആശയ പ്രചാരകരും രംഗത്ത് വന്നിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. വികസന പ്രവർത്തനത്തെ തടഞ്ഞുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കിയവരൊക്കെ ഇവിടെ എവിടെയാണ്? വികസന പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിച്ചവർ എവിടെയാണ്? അവരൊക്കെ ഈ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. എൽ ഡി എഫ് വലിയ വിജയം നേടി, ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ്. കേരളീയ ജനത ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് മുന്നിൽ അണിനിരന്നതിൻ്റെ ഫലമാണ് ഈ ഉജ്ജ്വല വിജയമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.